വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതിനും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കപ്പയും ബീഫും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വാഴക്കയും ബീഫും വെച്ചിട്ട് ഉണ്ടാക്കാം. അതൊരു സിമ്പിൾ റെസിപ്പിയാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ബീഫ് ഞാൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, 2 തക്കാളി, 4-5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയപ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് മാറ്റിയിടണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യാം, അല്ലാതെ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്യുന്നെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ എല്ലായിടത്തും എത്തിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു കറിയാക്കിയെടുക്കാം. അപ്പം ഇപ്പോൾ തയ്യാറാക്കുന്നത് അതിലേക്ക് ഒരു ബീഫിൻ്റെ ഒരു കറിയാണ്. ഇതൊരു 5-6 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പച്ച വാഴക്കയാണ്, അത്യാവശ്യം മൂത്ത വാഴക്കയാണ്. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. 6 വാഴക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളിയാണ്, അതായത് ചുവന്ന ഉള്ളിയാണ് വേണ്ടത്. അതില്ലാത്തത് കാരണം ഞാൻ സവാള എടുത്തിട്ടുള്ളത്. പിന്നെ വലിയ ജീരകം പൊടിച്ചത്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് വാഴക്ക നല്ല രീതിയിൽ വെന്തിട്ട് വരണം. അപ്പോൾ അത്യാവശ്യം വെന്തിട്ട് വന്നപ്പോൾ കുക്കറിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് കറി വാഴക്കയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായി മിക്സായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളവരണം. വല്ലാതെ തിളച്ചു പോയരുത്, ജസ്റ്റ് ഒരു തിളവരണം. തിളവെന്നതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയും പച്ചപ്പും പൊതീനയും ഒക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അവസാനം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ഒരു പച്ച ചോ അതിലേക്ക് കിട്ടുള്ളൂ. ശേഷം നമുക്ക് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ വറവിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര തന്നെയുള്ളൂ, സിമ്പിളാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു, ടേക്ക് കെയർ.